ಲಗನ ಪವಸ ರಿಗಣ ಪವಸ ರಿರಿ ಪಿಣ ಪಪ ಸರವಣ ಪೀರ ನಮೋ ನಮ ಲಿ ಪಪ ಸರವಣ ನಿರ ನಿರ ನಿರನ ಪಸರ ಹನ ಪರ್ಗ കുട്ടികളുടെ എണ്ണം തീർന്നിരിക്കുന്നു. സ്ത്രീകളെ, ഇനി നിങ്ങളുടെ ഊഴമാണ്. എന്നോടൊപ്പം വരാൻ തയ്യാറായിക്കൊള്ളു. കാർത്തികേയ സ്കന്ദാ ശരണം, കാർത്തികേയ മുരുകാ ശരണം, കാർത്തികേയ സ്കന്ദാ ശരണം, കാർത്തികേയ മുരുകാ ശരണം. നവരത്ന നക്ഷത്രം തിളങ്ങും മിഴികൾ, താമര പൂവോൾവടികൾ അഴകുകടഞ്ഞെടുത്ത കാലിൽ ചിലമ്പൊലി, കോട്ടിയ പൈതൽ ശരവണ ഭവനം, സ്കന്ദകുമാരൻ വാദാപി, ഗുരുദേവൻ പറഞ്ഞതുപോലെ മുരുകനെ ഇങ്ങോട്ട് ക്ഷണിച്ചല്ലോ അല്ലേ? അതുപോലെ തന്നെ ക്ഷണിച്ചിട്ടുണ്ട്. ഗുരുദേവൻ പറഞ്ഞ വാക്കുകളിൽ ഒരു വാക്കുപോലും കൂട്ടിയും പറഞ്ഞിട്ടില്ല, കുറച്ചും ഞാൻ പറഞ്ഞിട്ടില്ല. നീ പറയുന്നത് മനസ്സിലാകുന്നില്ല എനിക്ക്. അതായത്, ഗുരുദേവൻ പറഞ്ഞത് അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ടെന്നാണ് പറയാൻ വന്നത്. ശരി ശരി, എന്നെ നീ ഒന്ന് സഹായിക്കാമോ? ആഘോഷത്തിനുള്ള ഏർപ്പാടുകളൊക്കെ നമുക്ക് തുടങ്ങാം. ശിവഗണങ്ങളെ, നന്നായി ഓർമ്മയിരിക്കട്ടെ. മുരുകന് വേണ്ടി വളരെ മനോഹരമായ ഏർപ്പാടുകൾ ചെയ്യണം. ഈ കൈലാസം അലങ്കാരം കൊണ്ട് ഒരു സ്വർണവർണ പർവ്വതമായി തോന്നണം. നാരദർഷി, ആ സന്തോഷ വാർത്ത ഇത്ര വൈകി അറിയിച്ചതിന്റെ കാരണം എന്താണ്? ഇപ്പോൾ കണ്ടില്ലേ ഈ പ്രത്യേക ഏർപ്പാടുകളൊക്കെ എനിക്ക് ദ്രുതഗതിയിൽ ചെയ്യേണ്ടി വരുന്നത്? മാതേ, എനിക്ക് ആ വാർത്ത കിട്ടിയ ഉടൻ തന്നെ അവിടത്തോട് ഞാൻ അറിയിച്ചു. ശിവഗണങ്ങളെ, നമുക്കിപ്പോൾ സമയം കുറവാണ്. ഇങ്ങനെ സാവധാനം കാര്യങ്ങൾ ചെയ്താൽ പോരാ. എന്റെ മകൻ അവിടെ ദുർവാസാവ് മുനിയുടെ ശിഷ്യനായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. അത് ആഘോഷിക്കേണ്ട വിധം ഇങ്ങനെയാണോ? അഭിജിത് മുഹൂർത്തം അടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്റെ പുത്രൻ ദുർവാസാവിന്റെ ഗുരുകുലത്തിൽ അധ്യയനം തുടങ്ങാൻ പോവുകയാണ്. വേഗം അലങ്കാരങ്ങൾ തീർക്കൂ. വാതാപി, അഭിജിത് മുഹൂർത്തം അടുത്തു കഴിഞ്ഞു, പക്ഷേ മുരുകൻ വരുന്നതിന്റെ ഒരനക്കവും കാണുന്നില്ലല്ലോ. ഗംഭീരം, ഗംഭീരം, നിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ആഘോഷ ഒരുക്കങ്ങളെല്ലാം മനോഹരവും ഗംഭീരവുമാണ് ബലരാമ. ആഘോഷ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു ഗുരുദേവ. എന്നാൽ ഇപ്പോൾ തന്നെ പോകൂ, മുരുകൻ വരുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് വരൂ. അങ്ങയുടെ ആജ്ഞ പോലെ അന്വേഷിച്ചു വരാം ഗുരുദേവ. ഞാൻ ഇപ്പോൾ തന്നെ പോവുകയാണ്.
ചാടി പുതിയ വസ്ത്രങ്ങൾ ധരിച്ച് നെറ്റിയിൽ വിഭൂതിയിട്ട് ചന്ദനക്കുറിയും ഇടാൻ ഇത്രയും നേരമോ? മുരുകൻ ഇങ്ങനെ വൈകുന്നതെന്താണ്? അവസാന നിമിഷത്തിൽ എത്തിച്ചേരുന്നത് മുരുകന് സ്ഥിരം പതിവായി മാറിയിരിക്കുന്നു. ഉച്ച സമയമാകാറായി. അഭിജിത്ത് മുഹൂർത്തവും അടുത്തു കഴിഞ്ഞു. മുഹൂർത്തം കടന്നുപോയാൽ ദുർവാസാവ് മുനിവര്യൻ വല്ലാതെ ദേഷ്യപ്പെടുമല്ലോ. അതാ മുരുകൻ വരുന്നല്ലോ. ഗുരുദേവ, 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 മുരുകൻ ദാ ഇങ്ങോട്ട് വരുന്നുണ്ട്. മുരുകന് മരണത്തെക്കുറിച്ച് പറഞ്ഞിട്ടും തീരെ ഭയമില്ല. ഗുരുദേവൻ അഗ്നികുണ്ടത്തിലേക്ക് വലിച്ചെറിയുമെന്ന് പറഞ്ഞിട്ടും ധൈര്യത്തോടെയാണ് അവൻ വരുന്നതെങ്കിൽ സ്കന്ദന്റെ ധീരതയെ എങ്ങനെയാണ് വിശേഷിപ്പിക്കേണ്ടത്? മുരുകൻ ഈ ദിവസം വളരെ മഹത്വമുള്ളതായിരിക്കും. തന്റെ ഗുരുകുലവാസം തുടങ്ങുന്ന ഈ സന്തോഷപൂർണമായ ആഘോഷം ഒരിക്കലും മുരുകന് മറക്കാൻ കഴിയാത്ത വിശേഷ ദിവസമായിരിക്കണം. അതിനുള്ള എല്ലാ യോഗ്യതയുമുണ്ട് മുരുകന്. എന്റെ പ്രിയ ശിഷ്യന്മാരെ, നിങ്ങളെല്ലാവരും ഇവിടെ എനിക്ക് തുല്യർ തന്നെയാണ്. നിങ്ങളോട് ഞാൻ ഒരിക്കലും യാതൊരു പക്ഷഭേദവും കാണിച്ചിട്ടില്ല. പക്ഷേ മുരുകൻ ഒരു മഹാദൗത്യം ചെയ്ത് ഒരു ഗ്രാമത്തെ മുഴുവൻ രക്ഷിച്ചിരിക്കുകയാണ്. പോരെങ്കിൽ മുരുകൻ മഹാദേവന്റെയും മാതാവ് ആദിപരാശക്തിയുടെയും പുത്രനാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ആശ്രമവാതിൽക്കൽ പോയി മുരുകന് വേണ്ട വിജയാരവങ്ങൾ മുഴക്കി പുഷ്പഹാരമണിയിച്ച് അകത്തേക്ക് സ്വീകരിക്കണം. അങ്ങനെ തന്നെയാകട്ടെ ഗുരുദേവ. ഞങ്ങൾ എല്ലാവരും ഇപ്പോൾ തന്നെ പോയി മുരുകനെ സ്വീകരിച്ചു കൊണ്ടുവരാം. ഞാൻ കൈലാസത്തിൽ തിരിച്ചെത്തിയപ്പോൾ അനുജൻ എന്നെ ഹാരമണിയിച്ച് സ്വീകരിച്ചു. അതുപോലെ ഞാനിപ്പോൾ അവനെ സ്വീകരിക്കാൻ പോവുകയാണ്. കുറച്ചു മുൻപ് മുരുകനെ ഞാൻ ഇവിടെ കണ്ടതാണല്ലോ. അപ്പോഴേക്കും അവൻ എവിടേക്കാണ് പോയത്? അവൻ അഭിജിത്ത് മുഹൂർത്തത്തിൽ ഇവിടെ വേണ്ടതാണ്. സ്വാമി, വലിയ തടസ്സങ്ങൾ കടന്ന് ദുർവാസാവ് മുനിയുടെ ശിഷ്യനാകാൻ ഭാഗ്യം സിദ്ധിച്ചു മുരുകന്. എന്നാൽ അതിനുള്ള സമയമായപ്പോൾ മുരുകൻ എവിടേക്കാണ് പോയത്? ലക്ഷ്മി, മുരുകൻ സ്വന്തം ആഗ്രഹങ്ങൾ പിന്നിലേക്ക് മാറ്റിയിട്ട് മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്ക് മുൻതൂക്കം നൽകുന്നവനാണ്. അങ്ങനെയാണ് ഈ ലോകത്തെ രക്ഷിക്കാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ഒരാളുടെ യഥാർത്ഥ സ്വഭാവം പുറത്തു വരിക. കാരണവരെ, അങ്ങായിരുന്നോ? അങ്ങക്ക് എന്താണ് സംഭവിച്ചത്? എന്താണ് അങ്ങ് വളരെ ക്ഷീണിതനായി ഇവിടെ ഇങ്ങനെ കിടക്കുന്നത്? മുരുക, ആ ദുരന്തം ഞാൻ എങ്ങനെയാണ് പറയുക? രാക്ഷസനായിരുന്നിട്ടും കഴുകന്റെ രൂപത്തിൽ കടങ്കാസുരൻ വന്നു. അവിടെ അവൻ കുട്ടികളെ എല്ലാം പിടിച്ചുകൊണ്ടുപോയി. ഞങ്ങളുടെ ഗ്രാമത്തിലെ ജനങ്ങളെ അവൻ നിയന്ത്രണത്തിലാക്കിയിട്ട് ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. മുരുകൻ അല്പം മുൻപ് ഇവിടേക്ക് വന്നതാണ്. എന്നിട്ട് ഇപ്പോൾ എവിടെ പോയി?
മുരുകൻ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് അറിയാൻ കഴിയുന്നില്ലല്ലോ. നിന്റെ ചോദ്യത്തിനുള്ള മറുപടി ഞാൻ പറഞ്ഞുതരാം. മുരുകൻ ആ മഹാദേവന്റെ പുത്രനല്ലേ? ശിവപുത്രനായ മുരുകൻ എങ്ങനെ ദുർവാസാവ് മുനിയെ ഗുരുവായി അംഗീകരിക്കും? കത്തുന്ന കയറിൽ നടന്ന അഹന്തയും വിഘടാസുരനെ വധിച്ച അഹങ്കാരവും മുരുകന്റെ മനസ്സിൽ കുടിയേറിക്കഴിഞ്ഞു. ദാഷ്ട്യത്തിന്റെ തിമിർപ്പിൽ മുരുകൻ ഗുരുദേവനെ മറന്നിരിക്കുന്നു. തലക്കനത്തിൽ ഗുരുകുലവാസവും തള്ളിക്കളഞ്ഞു. മുരുകൻ കുസൃതികൾ വെടിഞ്ഞ് ഒരുപാട് മാറിയെന്ന് ഞാൻ കരുതിയത് വെറുതെയായോ? സ്വന്തം ജീവൻ പണയപ്പെടുത്തി ഗുരുദേവന്റെ പരീക്ഷണത്തിൽ വിജയിച്ച ആറുമുഖന് അഹന്തയുണ്ടായോ? ജ്ഞാനം പ്രാപ്തമാക്കുന്നതിൽ ശ്രദ്ധയില്ലാതെ തന്റെ ഉത്തരവാദിത്തം മറന്നോ മുരുകൻ? കോടിപ്പൂക്കളിൽ നിന്നേ ഒരു തുള്ളി തേൻ ലഭിക്കുകയുള്ളൂ എന്ന കാര്യം മുരുകൻ അറിയില്ലേ? ജ്ഞാനം പ്രാപ്തമാക്കേണ്ട മാർഗം ഏതാണെന്ന് അവൻ മനസ്സിലാക്കാത്തത് എന്താണ്? എന്താണ് എന്റെ അനുജൻ ഇങ്ങനെ പ്രവർത്തിക്കുന്നത്? ബലരാമ, എല്ലാവരും എന്താണ് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്? ചടങ്ങിന്റെ നായകനായ മുരുകൻ എവിടെ? ഗുരുദേവ, മുരുകൻ ഇതുവരെ ഇവിടെ എത്തിയില്ല. നീ എന്താണ് പറയുന്നത്? മുഹൂർത്ത നേരം അടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ മുരുകൻ എവിടേക്കാണ് പോയത്? അവൻ ഉത്തരവാദിത്വം തീരെയില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഗുരുദേവ, ഞാൻ മുരുകനെ ക്ഷണിക്കാൻ ഗംഗാതീരത്ത് പോയി. പക്ഷേ അപ്പോൾ മുരുകൻ എന്താണ് പറഞ്ഞതെന്നറിയാമോ? അതറിഞ്ഞാൽ അങ്ങ് അന്തം വിട്ടുപോകും. അത് മറ്റുള്ളവരുടെ മുന്നിൽ വെളിപ്പെടുത്താൻ എനിക്ക് താല്പര്യമില്ല. പുലമ്പാത കാര്യം എന്താണെന്ന് പറയൂ. ആ മുരുകൻ എന്താണ് പറഞ്ഞത്? അത് മുരുകന് അങ്ങയുടെ ശിഷ്യനാവാൻ താല്പര്യമില്ലത്രേ. പിന്നീട് ആ സ്കന്ദൻ എന്താണ് പറഞ്ഞതെന്നറിയാമോ? പരീക്ഷണം എന്ന പേരിൽ തന്റെ വിദ്യാർത്ഥികളെ മരണത്തിലേക്ക് നയിക്കുകയാണ് നിങ്ങളുടെ ഗുരുദേവൻ. അതുകൊണ്ട് ഞാൻ ഇവിടെ നിൽക്കുന്നില്ല, ഇപ്പോൾ തന്നെ കൈലാസത്തിലേക്ക് പോവുകയാണെന്നും പറഞ്ഞു. മുരുകൻ എന്നെ അപമാനിച്ചിരിക്കുകയാണ്. ഇതുവരെ ഒരു ശിഷ്യനും എന്നെ കുറിച്ച് ഇങ്ങനെ ഒരു അപഖ്യാതി പറഞ്ഞിട്ടേയില്ല. ആ സ്കന്ദൻ എന്നെ കുറിച്ച് എന്താണ് ധരിച്ചു വച്ചിരിക്കുന്നതെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. ഈ ആഘോഷം ഇപ്പോൾ തന്നെ നിർത്തണം. ഇനി ആ മുരുകൻ എന്റെ കാൽക്കൽ വീണ് അപേക്ഷിച്ചാലും ഞാൻ അവനെ ശിഷ്യനായി സ്വീകരിക്കില്ല. ആഘോഷത്തിന്റെ ഒരുക്കങ്ങളെല്ലാം ഉടനെ നിർത്തു. ഈ നിമിഷം മുതൽ ഈ ദുർവാസാവിന്റെ ആശ്രമത്തിന്റെ വാതിലുകൾ ആ മുരുകന്റെ മുന്നിൽ അടഞ്ഞുകിടക്കുന്നതാണ്. നാരായണ നാരായണ. ഞാനിവിടെ ഗണേശനെ കാണാനാണ് വന്നത്, എന്നാൽ ഇവിടെ മുരുകനെ കാണാനില്ല. ദുർവാസാവ് മുനിവര്യൻ മുരുകനോടുള്ള കടുത്ത ദേഷ്യത്തിൽ ശിഷ്യനായി സ്വീകരിക്കാൻ മനസ്സില്ലെന്ന് പറഞ്ഞല്ലോ. ചേടാ, ഞാൻ ഈ മഹാദുരന്ത വാർത്ത എങ്ങനെയാണ് മാതാവിനോട് പോയി പറയുക? നാരായണ നാരായണ. പൊന്നോമനെ, എവിടേക്ക് നോക്കിയാലും നിന്റെ മുഖമാണ് മുന്നിൽ തെളിയുന്നത്. സ്കന്ദ, ആനന്ദ വെള്ളത്തിൽ നീ നീന്തി തുടിക്കുകയാണ് കുമാര.
കണ്ണുകൾ അടച്ചു നിൽക്കുമ്പോൾ നീ നൃത്തം ചവിട്ടുകയാണ് ഷൺമുഖ. എന്റെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ ശ്വാസക്കാറ്റായി നിൽക്കുകയാണ് നീ. എല്ലായിടത്തും നീ നിറഞ്ഞു നിൽക്കുകയാണ് എന്റെ പൊന്നുമോനെ മുരുക. എന്റെ മുത്തേ, നീ ഇവിടേക്ക് വരണം. സകല സന്തോഷവും തരണം. ഞാൻ നിനക്കായി അലങ്കരിച്ചിരിക്കുന്ന ആരാമം, മനോഹരമായ തോരണം, സുഗന്ധമുള്ള പൂമരം, കടൽ പോലെ വിരിഞ്ഞ പൂവിതൾ കളങ്ങൾ എല്ലാം നീ കാണുക തന്നെ വേണം. നന്ദി, എന്തെടുക്കുകയാണ് നീ? അമ്മേ. നന്ദി, നീ ദേവകൾ സർവർക്കും ക്ഷണസന്ദേശം എത്തിച്ചുവല്ലോ അല്ലേ? അമ്മേ, വിഷമിക്കേണ്ട. ആ ദൗത്യം അവിടുന്ന് ദേവഋഷി നാരദനെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അദ്ദേഹം ഈ ജോലി വളരെ കൃത്യമായി നിർവഹിക്കും. നാരായണ നാരായണ. നാരദ, കൃത്യസമയത്താണ് നീ ഇവിടെ വന്നത്. നീ ദേവകളെല്ലാവരെയും ഈ ആഘോഷത്തിന് ക്ഷണിച്ചുവല്ലോ അല്ലേ? നാരദ, നിന്റെ മുഖം എന്താണ് ദുഃഖത്തിൽ വാടിയിരിക്കുന്നത്? ദേവി, ഞാനത് എങ്ങനെയാണ് പറയുക? നിന്റെ ഉള്ളിൽ എന്താണ് നാരദ? അത് അവിടെ മുരുകന് ഒരു വലിയ പ്രശ്നമുണ്ട്. എന്ന് വെച്ചാൽ മുഴുവൻ ഗ്രാമവും വലിയ ആപത്തിൽപ്പെട്ടിരിക്കുകയാണ്, അങ്ങനെയല്ലേ? അതേ മുരുക, സ്വന്തം ജീവിതം കയ്യിൽ പിടിച്ചുകൊണ്ട് എല്ലാവരും ഭയന്നു വിറച്ച് ആധി പിടിച്ച് ഓടിക്കൊണ്ടിരിക്കുകയാണ് എന്റെ ഗ്രാമവാസികൾ. മുരുകൻ ഒരാൾക്കു മാത്രമേ അവരെ ആ രാക്ഷസന്റെ പിടിയിൽ നിന്ന് രക്ഷിക്കാൻ കഴിയൂ. എഴുന്നേൽക്കൂ. ഞാൻ ഇപ്പോൾ തന്നെ പുറപ്പെടുകയാണ് കാരണവരെ. പക്ഷേ എനിക്ക് ഒരു സങ്കടമേ ഉള്ളൂ. മുഹൂർത്ത നേരം അടുത്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ എനിക്ക് വേണ്ടി ഇപ്പോൾ ദുർവാസാവ് എന്റെ അധ്യയനം തുടങ്ങി വെക്കാൻ ആനന്ദത്തോടെ കാത്തിരിക്കുകയാണ്. ആ നേരത്താണ് ഞാൻ നിങ്ങളെ രക്ഷിക്കാൻ ഇവിടേക്ക് വന്നത്. ഞാൻ എന്താണ് ചെയ്യുക? നേരം പോകുന്തോറും ഭയത്തിൽ മരിച്ചു വീഴുന്ന മനുഷ്യരെ രക്ഷിക്കുന്നതാണ് അധ്യയനത്തെക്കാൾ പ്രധാനം. ഞാൻ പുറപ്പെടുകയാണ്. നേരം പോകുന്തോറും ഭയത്തിൽ മരിച്ചു വീഴുന്ന മനുഷ്യരെ രക്ഷിക്കുന്നതാണ് അധ്യയനത്തെക്കാൾ പ്രധാനം. ഞാൻ പുറപ്പെടുകയാണ്. അഗ്നിവളയം സ്പർശിക്കരുത്. അതാ അസുരന്റെ മായാവലയമാണ്. അത് നിനക്ക് ആപത്തു വരുത്തും. അങ്ങ് വിഷമിക്കണ്ട. അങ്ങേക്കും എനിക്കും പോകാൻ ഇതാ ഇപ്പോൾ തന്നെ ഞാനൊരു പുതിയ പാത ഒരുക്കുന്നതാണ്. ശ്രദ്ധിച്ചോ, അത് അഗ്നിവളയം കടക്കുന്നത് അത്ര എളുപ്പമല്ല. അതിന് അതിഭയങ്കര ശക്തി ഉണ്ടെന്നാണ് തോന്നുന്നത്. പക്ഷേ ഗ്രാമവാസികൾ മഹാ അപകടത്തിലാണുള്ളത്. അവർ അഭയം ചോദിക്കുന്നത് ഞാൻ ഇനി എങ്ങനെ കേട്ടില്ലെന്ന് നടിക്കും. നാരദ, എന്താണ് പറയുന്നത്? മുരുകനെ ശിഷ്യനായി സ്വീകരിക്കാൻ ദുർവാസാവ് മുനിവരിന് താല്പര്യമില്ലെന്നോ? അതേ ദേവി, അദ്ദേഹം കടുത്ത ദേഷ്യത്തിലാണ്. തന്റെ ആശ്രമത്തിൽ അധ്യയനത്തിന് ഇനി ഒരിക്കലും മുരുകൻ അവസരം നൽകില്ല എന്ന് തീർത്തു പറഞ്ഞിരിക്കുകയാണ് ദുർവാസാവ്. ഇല്ല,
അങ്ങനെ സംഭവിക്കാൻ സാധ്യതയില്ല. സംഭവിക്കാനും പാടില്ല. ഞാൻ നേരിൽ കണ്ടതാണ് അവിടത്തോട് പറഞ്ഞത്. മുരുകൻ അദ്ദേഹത്തിന്റെ ആശ്രമത്തിൽ ഇല്ല. എന്റെ സ്വാമി മുരുകൻ ഭഗവാൻ ആ ആശ്രമത്തിൽ ഇല്ല എന്നാണെങ്കിൽ അദ്ദേഹം ക്ഷണിക്കപ്പെട്ട സ്ഥലത്ത് പോയി കാണും. എന്റെ മകൻ എന്താണ് സംഭവിച്ചത്? അവൻ ഇപ്പോൾ എവിടെയാണ് ഉള്ളത്? ഇപ്പോൾ എന്താണ് ചെയ്യാൻ പോകുന്നത് കുമാര? മുരുക, ഞാൻ പറയുന്നത് കേൾക്ക്. ആ അഗ്നിവളയം ഭയങ്കരമാണെന്ന് തോന്നുന്നു. അത് മായാശക്തി കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട തീയാണ്. അത് നിന്നെ ചുട്ടുപൊള്ളിക്കും. കാരണവരെ, വിഷമിക്കേണ്ടതില്ല. ഞാൻ ഈശന്റെ തൃക്കണ്ണിലെ ജ്വാലയിൽ ഉത്ഭവിച്ച അഗ്നിപുത്രനാണ്. അതുകൊണ്ട് ഞാൻ അഗ്നിയിൽ ജനിച്ച അഗ്നിദേവന്റെ മകനുമാണ്. തീയിൽ കുരുത്ത എനിക്കെങ്ങനെ തീപ്പൊള്ളലേൽക്കും? തീക്കെങ്ങനെയാണ് തീയെ ചുട്ടുപൊള്ളിക്കാൻ കഴിയുക? ശ്രീ മുരുകൻ.